കിടപ്പ് രോഗികൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കായി പ്രത്യേക ധനസഹായമായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപ നൽകി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് പ്രതിമാസ വാടക ആറായിരം രൂപ വീതം നൽകി വരുന്നു ആദ്യമാസ വാടകയായി ഇതുവരെ ഈനത്തിൽ ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ് രൂപ ചെലവഴിച്ചു അഞ്ഞൂറ്റിനാൽപ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്ക് ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള ബാക്ക് ടു ഹോം കിറ്റുകൾ നൽകി വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇരുക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും നൽകുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു സർ ശ്രുതിയുടെ കാര്യം ഇവിടെ പരാമർശിക്കുകയുണ്ടായി അതുപോലെ ഒറ്റപ്പെട്ടുപോയ ഏതെങ്കിലും ആളുകൾ ഇനിയും പരിഗണിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അവരുടെ കാര്യം പ്രത്യേകമായി തന്നെ സർക്കാർ പരിഗണിക്കുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ഇതുവരെ ലഭിച്ചു സംസ്ഥാന ദുരന്ത പ്രതിരോധ നിധിയിൽ ലഭിച്ച സി എസ് ആർ മൂന്നരക്കോടി രൂപ ഇതുവരെ ലഭിച്ചു ദുരന്തത്തിൻ്റെ വേളയിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ നല്ലവരായ നാട്ടുകാരും സ്ഥാപനങ്ങളും പ്രവാസി സമൂഹവും നമ്മെ സഹായിക്കാൻ മുന്നോട്ട് വന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് സർ സഹായവുമായി വന്ന എല്ലാവരുടെയും പേര് പറയാനിപ്പോൾ പറ്റില്ല എങ്കിലും ചില പ്രത്യേക പേരുകൾ ഇപ്പോൾ പറയാൻ തയ്യാറാവുകയാണ് അതിലൊന്ന് രാഹുൽ ഗാന്ധിയും കെ പി സി സിയും കൂടി പറഞ്ഞിട്ടുള്ള നൂറു വീടുകൾ ഡി വൈ എഫ് ഐ നൂറ് വീടുകൾ മുസ്ലിം ലീഗ് നൂറ് വീടുകൾ തണൽ നൂറു വീടുകൾ നാഷണൽ സർവീസ് സ്കീം നൂറ്റൻപത് വീടുകൾ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ നൂറ് വീട് ശോഭ ഗ്രൂപ്പ് അൻപത് വീട് കെ സി ഇപ്പൻ കെ ജി എ ഗ്രൂപ്പ് അൻപത് വീട് എ എം വിക്രമരാജ വണികർ സംഘം തമിഴ്നാട് നാൽപ്പത് വീട് ബിസിനസ് ക്ലബ്ബ് കോഴിക്കോട് നാൽപ്പത് വീട് ഇങ്ങനെ ഒട്ടനേകം സ്ഥാപനങ്ങളും വ്യക്തികളും സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതുകൂടാതെ ടൗൺഷിപ്പിലേക്ക് ആവശ്യമായ ഹോസ്പിറ്റൽ സ്കൂള് ഹെൽത്ത് സെൻ്റർ തുടങ്ങിയ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പണിയുന്നതിനും ഓഫറുകൾ ലഭ്യമായിട്ടുണ്ട് ടൗൺഷിപ്പിന്റെ മാസ്റ്റർ പ്ലാൻ അന്തിമമാക്കിയ ശേഷം ഓഫറുകൾ നൽകിയവരുമായി വിശദമായ ചർച്ചകൾ സംഘടിപ്പിച്ച് പ്രായോഗികമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് സർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആദ്യ ചർച്ച പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി ഈ സഭ അവസാനിക്കുന്നതിന് മുൻപ് നടത്തണമെന്ന് കണ്ടതാണ് ഇന്നോ നാളെയോ എന്നുള്ളത് മിക്കവാറും അത് നടത്തുന്ന നില നമുക്ക് എടുക്കാമെന്നാണ് തോന്നുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മറ്റ് സംസ്ഥാനങ്ങൾ നൽകിയ ധനസഹായങ്ങളാണ് ആന്ധ്രാപ്രദേശ് പത്തു കോടി തമിഴ്നാട് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ അഞ്ചു കോടി വീതം മേഘാലയ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം കർണാടക ഒരു കോടി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ വീടിന് പുറമെയുള്ള അവരുടെ സഹായ വാഗ്ദാനമാണത് കെ എസ് ഇ ബി പത്തു കോടി കല്യാൺ ജല്ലേഴ്സ് അഞ്ച് കോടി രേപ്പിള്ള ഫൗണ്ടേഷൻ അഞ്ച് കോടി അദാനി ഗ്രൂപ്പ് അഞ്ച് കോടി ലുലു ഗ്രൂപ്പ് അഞ്ച് കോടി കേരള ബാങ്ക് അഞ്ച് കോടി തൃശ്ശൂർ മുനിസിപ്പാലിറ്റി അഞ്ചു കോടി കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ അഞ്ചുകോടി കെ എസ് എഫ് ഇ അഞ്ച് കോടി എൽ എൻ ഡി മൂന്നര കോടി